ഡെയിലി ന്യൂസ് ശുഭരാത്രി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സർ. അമ്മേ, അമ്മയുടെ മോളിങ് വന്നേ കാണട്ടെ. പിള്ളേരൊക്കെ ഈ പ്രായത്തിലല്ലേ നല്ല സൗന്ദര്യബോധത്തോടെ നടക്കേണ്ടത്. ഇത് ചുമ്മാ മുരിയ കോല് പോലത്തെ മുടിയൊക്കെ കൊണ്ട് നീങ്ങ വന്നേ. ഹെയർ ഓയിൽ എനിക്ക് വേണ്ട അമ്മ. ഇത് ഹെയർ ഓയിൽ അല്ല മോളെ, ഹെയർ എലിക്സറാ. ഞങ്ങളുടെ കാലത്തൊക്കെ ഹെയർ എലിക്സർ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര നീളം വന്നേനെ എന്റെ മുടി. അത്ര തന്നെ എനിക്ക് അത്ര വേണ്ടെങ്കിലോ. മുടിക്ക് നീളമുള്ള ഉണ്ടെങ്കിലല്ലേ സ്റ്റൈലാക്കാൻ പറ്റൂ. ഇത് കൗമാരക്കാർക്ക് മാത്രമായിട്ടുള്ള അമൃത് വേണി അഡോളസൻസ് ഹെയർ എലിക്സറാ. നിങ്ങളുടെ സ്ട്രെസ്സും സ്ട്രെയിനും ഹോർമോൺ ഇംബാലൻസും വെള്ളം മാറിക്കുളിയും ഒക്കെ നോർമലൈസ് ചെയ്ത് ഹെയർ വളർത്തുന്ന രീതി. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ അഡോളസൻസ് കൗമാരക്കാർക്കായി പ്രത്യേകം തയ്യാറാക്കിയത്. അമൃത് വേണി എന്നാൽ മുടിക്കുള്ള അമൃത്. ഹലോ, നമുക്ക് മിക്കവരെ കുറിച്ചും പ്രത്യേകിച്ചും സെലിബ്രിറ്റികളെ കുറിച്ചാണെങ്കിൽ ഒരു മുൻവിധി ഉണ്ടായിരിക്കും, ഉണ്ടാവും. മമ്മൂട്ടിയെ കുറിച്ചുണ്ട്, മോഹൻലാലിനെ കുറിച്ചുണ്ട്, നെടുമുടി വേണുവിനെ കുറിച്ചുണ്ട്. പക്ഷെ പലപ്പോഴും ഒരു മാധ്യമ പ്രവർത്തനത്തിലോ അല്ലാതെയോ കുറച്ചൊക്കെ ഒരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ ക്യാമറയ്ക്ക് പിന്നിൽ എന്ന് പലപ്പോഴും മിക്ക സെലിബ്രിറ്റികൾക്കും രണ്ട് മുഖമുണ്ടെന്നുള്ളത് മാധ്യമ പ്രവർത്തനത്തിൽ നിൽക്കുന്ന പലർക്കും അറിയാം. അങ്ങനെ ഒരു മുഖം ഇല്ലാത്തത് വളരെ കുറച്ച് ആൾക്കാർക്കേ ഉള്ളൂ. ഇനി അതല്ലാതെ തന്നെ നമ്മൾ പലപ്പോഴും സിനിമ കണ്ട് അവർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് കണ്ട് ഇത്രയൊക്കെ ഞാൻ പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് എന്തായാലും പ്രതാപോത്തൻ്റെ കുറിച്ചായിരിക്കും ഞാൻ പറയുന്നതെന്ന്. അതെ, പ്രതാപോത്തൻ എന്നൊരു ആളെക്കുറിച്ച് എൻ്റെയൊക്കെ തലമുറയിലെ എല്ലാവരും ഇപ്പോൾ എഴുതുന്നുണ്ട് ഞങ്ങളുടെ നായകനായിരുന്നു എന്നൊക്കെ. തീർച്ചയായിട്ടും വളരെ അച്ചടക്കമുള്ള ജീവിതം മാത്രം ഇഷ്ടപ്പെടുന്നിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ ആ കാലഘട്ടത്തിൽ. അതിനാൽ പ്രതാപോത്തൻ എൻ്റെ ഹീറോ ആയിരുന്നില്ല എന്ന് തന്നെയല്ല, എനിക്ക് ഭയമായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, ഒരു വ്യവസ്ഥയില്ലാത്ത ആളെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പിന്നെ പലപ്പോഴും അദ്ദേഹത്തെ ഇൻ്റർവ്യൂ കാണുമ്പോഴാണെങ്കിലും ഞാൻ നമ്മൾ പേഴ്സണലി വിശ്വസിക്കുന്ന കുറേ കാര്യങ്ങൾ അദ്ദേഹം എത്ര മനോഹരമായിട്ടൊക്കെ നിഷേധിക്കുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് പേടിയായിരുന്നു. പെട്ടെന്നാണ് ഒരു ദിവസം മലയാള മനോരമയുടെ തന്നെ കഥ ഇതുവരെ എന്ന പ്രോഗ്രാമിൻ്റെ അണിയറ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ ഡീപ്പായിട്ട് ഇൻ്റർവ്യൂ ചെയ്യണം എന്നത് വന്നത്. ഈശ്വര, പെട്ടു എന്നാണ് ഞാൻ കരുതിയത്. ഇത് ശരിയാവുമോ എനിക്കറിയില്ലായിരുന്നു. എന്താ, പക്ഷേ ഞാൻ അദ്ദേഹത്തിനെ കാണുന്നതിനോ സംസാരിക്കുന്നതിനോ മുമ്പ് മറ്റ് അദ്ദേഹത്തിനോട് അടുപ്പമുള്ള പലരെയുമാണ് വിളിച്ചത്, സംസാരിച്ചത്. അങ്ങനെ സംസാരിച്ചപ്പോൾ ഓരോരുത്തരും പറയുമ്പോൾ എനിക്കൊരു എൻ്റെ പ്രതീക്ഷയിലുള്ള ആളല്ല, ഞാൻ ചിന്തിച്ച ഈ മുൻവിധികളെല്ലാം തകിടം മറിക്കുന്ന ഒരാളെയാണ് ഞാൻ കണ്ടത്, കേട്ടത്. ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് വിവാഹ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ അതൊക്കെ അങ്ങനെ ഒരു സംസാരിക്കുന്ന ഒരാളെയാണ് ഞാൻ കരുതിയത്. പക്ഷേ പിന്നീട് സംസാരിച്ചപ്പോഴാണ് സുഹൃത്തിൻ്റെ ജീവിതം, പെട്ടെന്നൊരു സുഹൃത്തിനെ നഷ്ടമായപ്പോൾ തൻ്റെ ജീവിതം തന്നെ തകിടം മറിഞ്ഞ ഒരാളായിരുന്നു, സൗഹൃദത്തിന് ഇത്രയേറെ ജീവിതത്തിൽ വില കൽപ്പിച്ച ഒരാളാണ് അദ്ദേഹം എന്ന് ഞാൻ അറിയുന്നത്. രവിമാമൻ എന്ന തൻ്റെ സുഹൃത്തിനെ പറ്റി, ആ സുഹൃത്ത് പെട്ടെന്ന് 38-ാം വയസ്സിൽ മരണമടഞ്ഞപ്പോൾ ജീവിതത്തിൻ്റെ പങ്കായം തന്നെ പോയ മട്ടിൽ നിന്ന ആൾ സൗഹൃദങ്ങൾക്ക് വേണ്ടി എത്ര വേണമെങ്കിൽ അതിലേക്കങ്ങ് ഒരിക്കലും ഒരു കളവ് വഞ്ചന കൂട്ടുകൂടി പാരവയ്ക്കുക ഇതൊന്നും അറിയാത്ത ഒരു വ്യക്തിയെപ്പറ്റി ഒക്കെ ഓരോരുത്തരും പറഞ്ഞു തന്നു. അതുപോലെ ജീവിതത്തിൻ്റെ ഭാഗ്യ നിർഭാഗ്യങ്ങളേറെ കണ്ടയാളാണ് എന്നത് മുൻപ് തന്നെ എനിക്കറിയായിരുന്നു. കുളത്തുങ്കൽ പോത്തൻ എന്ന അതിപ്രതാപിയുടെ പുത്രൻ അദ്ദേഹം തന്നെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞതറിയായിരുന്നു. അച്ഛൻ പെട്ടെന്ന് മരിച്ചുപോയിട്ട് കേസുകളെല്ലാം വന്ന് സെയിൽസ് ടാക്സൊക്കെ ആയി വീട്ടിൽ മൊത്തം സ്വത്തൊക്കെ കണ്ടുകെട്ടിപ്പോയപ്പോൾ ജോലി ചെയ്യാൻ നിർബന്ധിതനായി. അതിനു മുമ്പ് പൈസയല്ലേ വീട്ടിൽ, ഇഷ്ടം പോലെ പൈസയല്ലേ, അതെടുത്ത് ചിലവാക്കുകയല്ലേ എനിക്ക് ജോലി ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം പറഞ്ഞതാണ്. ആ ഒരു ജോലി മാത്രം ചെയ്തുകൊണ്ടിരുന്ന ചെറുപ്പക്കാരൻ പെട്ടെന്ന് കൗമാരത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ ഇങ്ങനൊരു അവസരം വരികയും പെട്ടെന്ന് ബോംബെയിൽ പോയിട്ട് ജോലിക്ക് കയറുകയും ആദ്യം കിട്ടിയ ശമ്പളം വെറും 250 രൂപ. വെറും അന്നത് 250 രൂപ ചെറുതല്ല, പക്ഷേ അദ്ദേഹം പറഞ്ഞാണ് എൻ്റെ വീട്ടിൽ ഡ്രൈവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന ശമ്പളമായിരുന്നു 250 രൂപ. അത് വീട്ടിലെ ബജറ്റ് എഴുതുമ്പോൾ വളരെ ചെറിയ കള്ളിയിൽ മാത്രം വരുന്ന കാര്യമായിരുന്നു, മറ്റു പലതിൻ്റെയും ചിലവ് ഇതിലൊക്കെ എത്രയോ കൂടുതലായിരുന്നു. അപ്പോൾ അന്ന് തന്നെ എനിക്ക് ജീവിതത്തിൻ്റെ ഈ നൈമിഷികതയെക്കുറിച്ച് അങ്ങനെയൊക്കെ ഒരുപാട് ചിന്ത ഉണ്ടായി എന്ന് പറയുണ്ടായി. പിന്നെ ഓരോന്നും ആകസ്മികമായി ജീവിതത്തിലേക്ക് വന്നത്, സൗഹൃദങ്ങൾ എങ്ങനെയാണ് തൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചത്, ജീവിതത്തിൽ കാൽക്കുലേഷൻ ഒട്ടുമില്ലാതെ എങ്ങനെയാണ് ജീവിച്ചത്, അതിനുണ്ടായ പരാജയം എന്താണ്, ആത്മഹത്യ ചെയ്യാൻ പോയതിനെക്കുറിച്ച്, അങ്ങനെ പിന്നീട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ
എന്റെ അതേവരെ എന്റെ മനസ്സിലുണ്ടായിരുന്ന പ്രതാപോത്തനെ അല്ല എന്നറിഞ്ഞു തന്നെയാണ് ഞാൻ സംസാരിക്കാനിരുന്നത്. അത് ഒരുപാട് ഗുണം ചെയ്തു. എനിക്ക് ഒരു എല്ലാ മുൻവിധിയെയും കാട്ടിൽ നേരത്തെ തന്നെ പറത്തിയിട്ട് ഞാൻ പുതിയ ഒരാളെ കാണാനായിരുന്നു ഇരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഈ സിനിമ ഇറങ്ങുന്ന കാലത്ത് 24 ഫീമെയിൽ അത് ഇറങ്ങുന്ന സമയത്തെ ആ കൊടും ഇല്ലെന്നെയാണ് ഞാൻ അഭിമുഖീകരിക്കുന്നത്. അങ്ങനെ എല്ലാം സരസമായി സംസാരിക്കുന്ന ഒരാളാകുമ്പോൾ പോലും മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഈ പ്രോഗ്രാം ഒരു വലിയ നല്ല പ്രോഗ്രാമായിരുന്നു. ആ പ്രോഗ്രാമിന് തന്നെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവരെ നിങ്ങൾ മറക്കരുതേ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അതിൽ പലരും നമ്മൾ ഈ പറയുന്ന സോക്കോൾഡ് വലിയ സെലിബ്രിറ്റികളല്ല, അല്ലാത്ത തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ അറിയപ്പെടാത്ത പല എപ്പിസോഡുകളെക്കുറിച്ചുമായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു തന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ക്വൻസ്റ്റുകളും പറയുന്നതിനും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ചില കാര്യങ്ങളിലെ നിർബന്ധ ബുദ്ധികളെക്കുറിച്ച്, അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള മാതിപ്പിനെക്കുറിച്ച്, ഞാനൊരു മികച്ച സംവിധായകനാണ്, ഞാൻ നല്ലൊരു പരസ്യം നല്ല പരസ്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്, ഇതൊക്കെ ഞാനെന്തിനാണ് ഞാൻ ചെയ്യുന്നില്ല എന്ന് എളിമ കാണിക്കുന്നത് എന്ന് പറയുന്നതിനെക്കുറിച്ച്, സച്ചിനോടുള്ള ബഹുമാനം അദ്ദേഹം അത് പറഞ്ഞു. സച്ചിൻ തെണ്ടുൽക്കർ എൻ്റെ പരസ്യത്തിന് വന്നപ്പോൾ ഞാൻ കണ്ട ഏറ്റവും വലിയ കാര്യം, ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഏറ്റവും ഒരു മഹത് വ്യക്തിയായ അദ്ദേഹം എത്ര എളിമയോടെയാണ് ഹായ് പ്രതാപ് ഇന്നെന്താണ് എന്നെ ഇത്തിരി നേരത്തെ വിടുവോ എന്ന് പറഞ്ഞ് വരുന്ന സച്ചിനെക്കുറിച്ച്, അങ്ങനെ ആ സംസാരത്തിൽ ഓരോന്നും വായനയിലും ലോകബോധ്യത്തിലും ഇവൻ ജീവിതത്തിലെക്കുറിച്ചും അദ്ദേഹത്തിനുള്ള ധാരണയെക്കുറിച്ചായിരുന്നു ഞങ്ങൾക്ക് വെളിവാക്കി തന്നത്. അങ്ങനെ കുറച്ചു കാലമെങ്കിലും സുഹൃത്തായിരുന്ന ഒരാളെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തുകൊണ്ടോ ഇതൊന്നും ആയിരുന്നില്ല അദ്ദേഹം അർഹിച്ചത് എന്ന തോന്നൽ ബാക്കിയാവുന്നു. മലയാളികൾ മുഴുവൻ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു കഴിഞ്ഞു. ശുഭരാത്രിയിലൂടെ വീണ്ടും ആദരാഞ്ജലികളോടെ. ഡെയിലി ന്യൂസ് ശുഭരാത്രി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സർ.